നിമി, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് പ്രത്യേകിച്ച് ക്യാമറ ലെൻസ്, ലിഥിയം ലെൻസ്, TV, പ്രത്യേകിച്ച് TV സെറ്റുകളുടെ വില കുറയും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ക്യാമറ ലെൻസിൻ്റെ അടക്കം വില കുറയുന്നു എന്നുള്ളതാണ്. TV ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ മൊബൈലിൻ്റെ പാർട്സ്, ഇവയ്ക്കൊക്കെ തന്നെ അവയൊക്കെ തന്നെ നികുതി കുറച്ച സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ മൊബൈലിൻ്റെ അടക്കം ഈ വില കുറയാനുള്ള ഒരു സാധ്യതയാണ് മുമ്പിൽ കാണുന്നത്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണമാണ്, ആഭരണങ്ങളുടെ വില സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇപ്പോൾ അതായത് ഇവയുടെ എല്ലാം തന്നെ നികുതി കൂട്ടിയ ഒരു സാഹചര്യമാണ്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഡയമണ്ടിൻ്റെയും നികുതി കൂട്ടിയിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നികുതി കൂട്ടിയ സാഹചര്യത്തിൽ അവയുടെ വില കൂടാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ വസ്ത്രങ്ങളുടെ നികുതി കൂട്ടിയിരിക്കുന്നു, വസ്ത്രങ്ങൾക്ക് വില കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. സിഗരറ്റിൻ്റെ വില കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അതേസമയം തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററിയുടെ നികുതി കുറച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററിയുടെ വില കുറയും. പക്ഷേ വാഹനങ്ങളുടെ വില കൂട്ടുന്ന ചില സൂചനകളൊക്കെ തന്നെ കൂടുമെന്നുള്ള ചില സൂചനകളും ഈ ബജറ്റിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം ഹീറ്റിംഗ് കോയിലുകളുടെ വില കുറയും എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതോടൊപ്പം തന്നെയാണ് ബൈസൈക്കിളിൻ്റെ വില കൂട്ടാൻ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കളിപ്പാട്ടങ്ങളുടെ വില കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. കോമ്പൗണ്ട് റബ്ബറിൻ്റെ നികുതി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കോമ്പൗണ്ട് റബ്ബറിൻ്റെ വില കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇലക്ട്രിക് കിച്ചൺ ചിമ്മിനി സെറ്റിൻ്റെ നികുതി കൂട്ടിയിരിക്കുന്നു, സ്വാഭാവികമായും അതിൻ്റെ വിലയും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. താപവൈദ്യുത നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന നാഫ്തയുടെ വില നികുതി കൂട്ടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ നാഫ്തയുടെ വില കൂടാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. ചില കാര്യങ്ങളിൽ നികുതി കുറയുക, അല്ലെങ്കിൽ ചില ഉൽപ്പന്നങ്ങളിൽ നികുതി കുറയ്ക്കുകയും പക്ഷേ കൂടുതൽ നികുതി കൂട്ടുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ആ ലിസ്റ്റ്, ആ പട്ടിക പൂർണ്ണമായും പുറത്തു വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ ഇത്രയുമാണ് വില സംബന്ധിച്ചുള്ളത്.